കല്ലിൻ്റെ മാലയും മരതക കമ്മലുമൊക്കെ ഇട്ട് പുഞ്ചിരി തൂകിയിരുന്ന മാളിയേക്കൽ മറിയുമ്മയെ അറിയാത്തവരുണ്ടാവില്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മാളിയേക്കൽ മറിയുമ്മയ്ക്കും ചുവപ്പ് മാത്രമണിഞ്ഞ് ഉറച്ച രാഷ്ട്രീയം പറയുന്ന ബീച്ചുമ്മയ്ക്കും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ആമിന മാളിയേക്കലിനുമൊക്കെ ജന്മം കൊടുത്ത വീടാണ് മാളിയേക്കൽ തറവാട്. മലബാറിലെ പുരാതനമായ മുസ്ലിം കുടുംബങ്ങളിലൊന്നാണ് മാളിയേക്കൽ. മാളിയേക്കലിൽ നിന്ന് ഉടലെടുക്കുന്ന പാട്ടിനുമുണ്ടൊരു രാഷ്ട്രീയം. കലയെയും രാഷ്ട്രീയത്തെയും മാളിയേക്കലിൽ നിന്ന് വേർതിരിക്കാനാവില്ല. ഇടതുപക്ഷത്തിന്റെ വടകര ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറെ മാളിയേക്കലിലേക്ക് വരവേറ്റത് ഈ പാട്ടുപാടിക്കൊണ്ടാണ്. ജാബ്രിക്ക, മുൻപ് എൻ ഷംസീർ മാളിയേക്കലിലേക്ക് വന്നപ്പോഴാണ് ഇതുപോലൊരു പാട്ട് വൈറലായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് മാളിയേക്കലിൽ ഇങ്ങനെ ഒരു പാട്ട് സംഘമുണ്ട്, ഇതൊരു പതിവാണോ? മാളിയേക്കലിൻ്റെ സ്പീക്കറുടെ അത് മാത്രമല്ല, മാളിയേക്കൽ പി എസ് പി സ്ഥാനാർത്ഥി ആമിന ഹാഷിം ഉണ്ടായിരുന്നു മദ്രാസ് പ്രൊവിൻഷ്യയിലേക്ക്. അതെപ്പോഴാണ്? ഇതിനു മുമ്പ് കേരള ഉണ്ടാകുന്നതിന് മുമ്പ് അന്നൊട്ട് പാട്ട് പാടുന്നുണ്ട് ഇവിടുന്ന്. നമ്മൾ മാളിയേക്കൽ ഗായക സംഘത്തെക്കാൾ മാളിയേക്കൽ കുടുംബ സംഘം എന്നാണ് പറയുന്നത്. മാളിയേക്കൽ കുടുംബാംഗങ്ങൾ പാടുന്നത്. നായനാറ് ഇവിടെ വന്നിരുന്നിട്ട് നായനാറ് എൻ്റെ നായനാറ് ചുറ്റിയിരുന്നുകൊണ്ട് പാടിയിട്ടുണ്ട്. ഇത് എൻ്റെ മാളിയേക്കൽ നായനാറ് പറയുക. പാട്ട്യം ഗോപാലൻ പടകൊല്ലം വളരെ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു പാട്ട്യം ഗോപാലൻ എന്ന്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ആളുകൾ ഇതായിരുന്നത്. അന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാഹനത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രമായിട്ട് നഗരം ചുറ്റും. എൻ്റെ ചേട്ടൻ ഷാബു മാളിയേക്കലാണ് പാട്ടുണ്ടാക്കുന്നത്. മണ്ഡലം മുഴുവൻ ചുറ്റും, ഏതാ തലശ്ശേരി അസംബ്ലി നിർവചനമുണ്ടെങ്കിൽ അസംബ്ലി, ലോകസഭാ മണ്ഡലമാണെങ്കിൽ ലോകസഭാ മണ്ഡലം മുഴുവൻ, എല്ലാ അസംബ്ലിക്കും എല്ലാ ലോകസഭാ തിരഞ്ഞെടുപ്പിനും ഇവിടെ പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഗീതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ രക്തത്തിൽ അറിഞ്ഞിട്ട് കമ്മ്യൂണിസവും ഇതും ആണെന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും സംഗീതവുമാണ്. സംഗീതവും കലയും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. കലാകാരന്മാർ, നല്ല കലാകാരൻ, മറ്റു കലാകാരന്മാരുണ്ട്, സ്പോർട്സ് മെമ്പറുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം വരുന്ന ഇവിടെ കുടുംബസംഘം ഇവിടെയാണ്. ഇവിടെ വെച്ച് പാടി, ടീച്ചറെ പാടി, ഒരു അതിഥി വരുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ സാധാരണ സ്വീകരിക്കുന്നത്, ആ രീതി ടീച്ചറെ ഇരുത്തി ഇത് ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്നതാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണ്. പിന്നെ ഇടതുപക്ഷ കോൺഗ്രസ് വന്നപ്പം ഇടതുപക്ഷത്തിൻ്റെ കൂടെയായി. അതുകൊണ്ട് ഇന്ന് ഇടതുപക്ഷമാണ്. എല്ലാ കാലത്തും പുരോഗമന കാഴ്ചപ്പാടാണ്. യാഥാസ്ഥിതത്തിന് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ല എന്ന് 1930 സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മഹിളാ സമാജം ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ഞങ്ങളുടെ ഉമ്മാമാൻ്റെ ഉമ്മ അച്ചുമ്മ സാഹിബ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാഥാസ്ഥിതിയുള്ള സ്ഥാനമില്ല, സ്ത്രീ ശാക്തീകരണം. 100 വർഷം മുമ്പ് ഒരു മഹിളാ സമാജം ഉണ്ടാകുക, അതിൽ ഹിന്ദു സ്ത്രീകളെയും മുസ്ലിം സ്ത്രീകളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ഒരു മുസ്ലിം സ്ത്രീ മുന്നിട്ടിറങ്ങാന്ന് പറഞ്ഞാൽ ഇന്ന് ആലോചിക്കുമ്പോൾ വലിയ ഇതാണ്. 1970 തലശ്ശേരിയിൽ നടന്ന കലാപത്തിൽ മതേതരത്വത്തിന് വേണ്ടി ആദ്യം ശബ്ദിച്ച മുസ്ലിം കുടുംബവും മാളിയേക്കലായിരുന്നു. ഈ സ്ത്രീകൾ മുഴുവനും, സ്ത്രീകളാണ് പ്രിഡോമിനൻ്റലി, സ്ത്രീകൾ മുഴുവൻ പാടിക്കൊണ്ട് നഗരം കലാപ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും, കലാപത്തിനെതിരായിട്ടുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളെ അവിടെ അത് ഇതൊക്കെ വെടിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതെല്ലാ കാലത്തും ഉണ്ടായി. മലബാറിലെ ആദ്യത്തെ മുസ്ലിം മഹിളാ സമാജം ആരംഭിച്ചത് ഇവിടെയായിരുന്നു. പാട്ട് മാത്രമല്ല, ശക്തമായ രാഷ്ട്രീയവും സംസാരിക്കാനുണ്ട് മാളിയേക്കലെ സ്ത്രീകൾക്ക്. പിന്നെ അന്ന് നമ്മുടെ വല്യമ്മ കാളിച്ചെന്ന വഴികളാണ്
നമ്മൾ പിന്തുടർന്നിട്ട് വരുന്നത്. അതുപോലെ തന്നെ എതിനെ പിന്തുടർന്ന് വന്ന് ഉമ്മാമ്മ മാഞ്ഞുമ്മ, അവർ അതിനെ പിന്തുടർന്ന് വന്ന് മറിയുമ്മ മുസ്ലിം മഹിളാ സമാജത്തിൻ്റെ സെക്രട്ടറിയായി വരികയും അതിലൂടെ ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാളിയക്കൽ എന്ന് പറഞ്ഞ മൂപ്പർക്ക് ജീവനാണ്. ആര് മൈ ഗോഡ് ബ്ലസ് യു, ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് എല്ലാവരും പറയാം. ആ രണ്ടും ഒക്കെ പറയാം. പിന്നെ അങ്ങനെ ഒരു ജാതിക്കും മതത്തിനൊന്നും അടി ഇതായിട്ടൊന്നും ഉമ്മ പറയൂല, അങ്ങനത്തെ വാക്കുകളെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരാളാണ് ഭീച്ഛ്മ. ഭീച്ഛ്മ എപ്പോഴും ചുവന്ന വസ്ത്രം ധരിച്ച് പോകുന്നു, കമ്മ്യൂണിസത്തെ പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് ഭീച്ഛ്മയെ കുറിച്ച്. ഭീച്ഛ്മ എപ്പോഴും ലേഡി ഇൻ റെഡ് എന്നല്ലേ അറിയപ്പെടുന്നത്, എപ്പോഴും ചുവപ്പ് വസ്ത്രമാണ്. ഈ കൊറോണ വന്നേരം മാസ്ക് ചുവപ്പിന് വേണ്ടി നോക്കി കടന്നിട്ട് അത് വിട്ടിട്ടാണ്, അത് ചുവപ്പ് ആക്കിയിട്ടാണ് ഭീച്ഛ്മ പറഞ്ഞത്. അങ്ങനെയല്ല, ഇതിന് പാട്ടിനും എല്ലാം എല്ലാം പാർട്ടി ഇത് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ കാര്യമായ നേതാവ് എന്ന് പറഞ്ഞത് നമ്മളെ എല്ലാവരും കളിയാക്കി പറയുന്നത്, നിങ്ങൾ ആ ചുവപ്പ് ബ്ലൗസ് ഉണ്ടെങ്കിൽ കൊടിയാക്കിയിട്ട് ഇങ്ങനെ കെട്ടി കൊണ്ടുപോയാൽ അത്ര പോലെ എത്തും മുഴുവനും. എല്ലാ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിനും പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ പാട്ട് ഇവിടുന്ന് വാഹനത്തിൽ, അതിന് ഒരു കുറച്ച് ദിവസം മുമ്പ് വാഹനത്തിൽ പാട്ട് തുടങ്ങും. എന്നിട്ട് കൊട്ടിക്കലാശത്തിന് മുന്നിൽ ഞങ്ങളുണ്ടാകുക, അത് കൊട്ടിക്കലാശത്തിൻ്റെ കേന്ദ്രത്തിൽ ഞങ്ങൾ പാടുമ്പോൾ ആളുകൾ വളരെ ആവേശഭരിതരായി, ആളുകൾ സ്ഥാനാർത്ഥിയും ഞങ്ങളെ കുടുംബവും ജനങ്ങൾ മുഴുവനും LDF ലീഡേഴ്സും ഒക്കെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് കേൾക്കാത്തവരുടെ കാത് തുറപ്പിക്കാം.